നമസ്കാരം ഫ്രണ്ട്സ്, അരുൺസ് വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സ്വാഗതം. ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മളെല്ലാവരും സക്സസ്സിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ എല്ലാവരും സക്സസ് ആവണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അതിപ്പോൾ പ്രൊഫഷണൽസിനെ എടുത്താലും മാനേജിംഗ് ഡയറക്ടേഴ്സിനെ എടുത്താലും സ്റ്റുഡൻസിനെ എടുത്താലും അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അവരുടെ പർട്ടിക്കുലർ കരിയർ ഏതാണോ ആ കരിയറിൽ സക്സസ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സക്സസ് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അയാളുടെ ശീലങ്ങളാണ്, അയാളുടെ ഹാബിറ്റുകളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സക്സസ് നിർണ്ണയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആപ്പിളിൻ്റെ അധിപനായ സ്റ്റീവ് ജോബ്സ് മുതൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് അടക്കമുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ശീലങ്ങളുണ്ട്, കുറച്ച് ഹാബിറ്റുകളുണ്ട്. അത്തരം ഹാബിറ്റുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം ഹാബിറ്റുകൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ലൈഫും സക്സസ്സിലെത്തും എന്നതിൽ തർക്കമില്ല. 8 മണിക്ക് മുമ്പാണ് ഞാൻ ഈ പറയുന്ന ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റുന്നത്. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് വേക്കപ്പ് അറ്റ് 5 o'clock എന്നാണ്. 5 മണിക്ക് കൃത്യമായി എഴുന്നേൽക്കുക എന്നുള്ളതാണ് കൃത്യമായി ചെയ്യേണ്ട ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഭാഗമാക്കേണ്ട ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് വളരെയധികം ശാന്തമായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രകൃതി വളരെയധികം ശാന്തമായിരിക്കുന്ന സമയമാണ്, മറ്റുള്ള ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ബാക്കിയുള്ള സമയത്ത് എഴുന്നേൽക്കുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ട് പല ആളുകളിലും നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ കൃത്യമായി 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് നമ്മൾ കൃത്യമായി അലാറാം വയ്ക്കും, അലാം കൃത്യമായി അടിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും ഇല്ലെങ്കിൽ സ്നൂസ് ചെയ്യും അല്ലെങ്കിൽ അലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കിടക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അലാം അടിക്കും, നമ്മൾ വീണ്ടും സ്നൂസ് ചെയ്തുകൊണ്ട് കുറേ നേരം കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആ ഡേയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളോട് കൊടുക്കുന്ന തോട്ട്, ആദ്യത്തെ തോട്ട് എന്ന് പറയുന്നത് ലേസിനെസ്സിൻ്റെ ഒരു തോട്ടാണ്. ആ ഒരു ലേസിനെസ് നമ്മുടെ ആ ഡേയിൽ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാവുകയും അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ആണ്. എണീറ്റ് ഉടനെ ചെയ്യേണ്ട കാര്യം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മൈൻഡ് ഒരു ക്ലിയർ കട്ട് പിക്ചർ പോലെ ഒരു ക്രിസ്റ്റൽ പരുവത്തിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളിലോടും നമുക്കൊരു ക്രിസ്റ്റലായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ക്രിസ്റ്റലായ രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൃത്യമായ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഒരു ഡേയിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. മൂന്നാമത് ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അടുത്തതായി നമ്മുടെ ഭാഗമാക്കേണ്ട ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ യോഗ ചെയ്യാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിലോട്ടും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടും വേണ്ട ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായും ബ്രെയിനിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. നമ്മുടെ ബുദ്ധി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നല്ല ഓക്സിജൻ ബ്രെയിനിന് ലഭിക്കണം. 2, ഓക്സിജൻ നല്ല ബ്രെയിനിന് നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കണം. ഇത് നമുക്ക് എക്സസൈസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഒരു 1/2 മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്തിരിക്കാം. അത് നമുക്ക് ജിമ്മിൽ പോകാം അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. ടെഡ് വാക്ക് പോലെയുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സസൈസ് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാകാം. അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അഫർമേഷനാണ്. നമുക്ക് ഈ ഡേ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, പോസിറ്റീവ് ടോക്ക്, അതാണ് അഫർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നാം നമ്മളോട് തന്നെ സംസാരിക്കുക. സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് സ്വാമി വിവേകാനന്ദ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ കുറേ സമയം സംസാരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, നമ്മളുടെ വീക്ക്നെസ്സിനെ കുറിച്ചും സ്ട്രെങ്ത്തിനെ കുറിച്ചും നാം സ്വയം സംസാരിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ നാം എപ്പോഴും പലപ്പോഴും മറക്കാറുണ്ട്. നാം നമ്മളെക്കുറിച്ച് തന്നെ കുറേ നേരം സംസാരിക്കുക, അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഡേ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്ലാൻ ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പരാജയത്തിലേക്കുള്ള പ്ലാൻ ആണെന്ന് ആര് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അപ്പോൾ കൃത്യമായി ആ ഡേ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായി ടൈം നോട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്തൊക്കെ പോർഷൻസാണ്, ഏതൊക്കെ പോർഷൻസാണ് ഇന്ന് കവർ ചെയ്യാനുള്ളത്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇന്ന് കവർ ചെയ്യാനുള്ളത് എന്ന് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ ആ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുന്നത് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കറക്റ്റായി ശരിയായ രീതിയിൽ ചെയ്തോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ ആ ഒരു ആക്ഷൻ പ്ലാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഓരോ സമയവും നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായി ഞാൻ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തോന്നൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയും
കൃത്യമായി ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കൃത്യമായി നമ്മുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൃത്യമായ സമയം ഓരോ കാര്യത്തിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർക്കും പ്ലാൻ ചെയ്യാം, കൃത്യമായി അവരുടെ ആ ഒരു ഡെയിലി ആക്ടിവിറ്റി കൃത്യമായി എഴുതി തയ്യാറാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വീട്ടിൽ ചെയ്യുന്നത്, അത് എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാം, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ടൈം എന്തിനാണ് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ നമുക്ക് സഹായിക്കും. കൃത്യമായ സമയങ്ങളിൽ എന്തിനു വേണ്ടി എന്നുള്ള ഒരു കൃത്യമായ പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നതിൽ തർക്കമില്ല. ഇത്തരം കാര്യങ്ങൾ 8 മണിക്ക് മുമ്പ് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആകും, ആ ദിവസം വളരെയധികം എനർജറ്റിക് ആകും എന്നതിൽ സംശയമില്ല. കൃത്യമായ 5 മണിക്ക് എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക, ആ പ്ലാനിന് വേണ്ടി പ്രവർത്തിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ലൈഫ് ടോപ്പിലെത്തും, സക്സസ്സിലെത്തും എന്നതിൽ സംശയമില്ല. ഈ ചാനലിൽ നിന്ന് ആദ്യമായാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്താമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ഇറ്റ്സ് മീ അരുൺ ഫ്രം അരുൺസ് വ്ളോഗ്.